നമ്മുടെ പഠനം എന്നത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ആർക്കോ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് പാൽപായസം പോലെ മാധുര്യത്തോടുകൂടി വളരെയധികം ഇഷ്ടപ്പെട്ട് ദിവസേന ഒരു ശീലമെന്ന രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കൾക്കും ഒരാവശ്യം വരുമ്പോൾ അപ്പോൾ ഇരുന്ന് പഠിക്കാതെ പഠിക്കുക എന്നതൊരു സ്ഥിരം ശീലമാക്കിയാൽ അത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും ജി കെ ഡ്രീംസിൻ്റെ സാഹിത്യക്വിസ് ഭാഗം 8 സ്വാഗതം. ചോദ്യം 1, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ആണ് അവകാശികൾ, ഏറ്റവും ദൈർഘ്യമേറിയ നോവൽ കേട്ടോ. 4 വരെ ഒറ്റ നോവലാണ് അത്. അവകാശികൾ എന്ന നോവലാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. ചോദ്യം 2, നമ്മൾ നേരത്തെ പറഞ്ഞു മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ എന്ന നോവൽ. ഈ അവകാശികൾ എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്, അത് രചിച്ചത് ആരാണ്? ഉത്തരം വിലാസിനി. അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് വിലാസിനി എന്നത്. വിലാസിനി എന്ന ആ നോവലിസ്റ്റിൻ്റെ യഥാർത്ഥ നാമധേയം MK മേനോൻ എന്നതാണ്. വിലാസിനിയുടെ യഥാർത്ഥ നാമം MK മേനോൻ എന്നതാണ്. ചോദ്യം 3, മലയാളത്തിലെ ആദ്യ വനിതാ നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ജെ പാറുക്കുട്ടി അമ്മയാണ് മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റായിട്ട് അറിയപ്പെടുന്നത്. ചോദ്യം ഒരിക്കൽ കൂടി, മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ജെ പാറുക്കുട്ടിയമ്മ. ചോദ്യം 4, മലയാളത്തിൽ ആദ്യമായി വയലാർ അവാർഡ് നേടിയ നോവൽ ഏതാണ്? ഉത്തരം അഗ്നിസാക്ഷി. മലയാള സാഹിത്യ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഒന്നാണ് വയലാർ അവാർഡ്. അപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ട് വയലാർ അവാർഡ് നേടിയ നോവൽ ആണ് അഗ്നിസാക്ഷി. ഈ നോവൽ പിന്നീട് മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ഒരു നോവലും കൂടിയാണ് അഗ്നിസാക്ഷി. ചോദ്യം 5, ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതിയായ അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ചോദ്യം ഒരിക്കൽ കൂടി, മലയാളത്തിലെ ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതിയായ അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം അഗ്നിസാക്ഷി എന്ന നോവലിൻ്റെ രചയിതാവ് ശ്രീമതി ലളിതാംബിക അന്തർജനമാണ്. ചോദ്യം 6, മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യ നോവൽ ഏതാണ്? ഉത്തരം പറങ്ങോടി പരിണയം എന്നാണ് ആ നോവലിൻ്റെ പേര്. ചോദ്യം ഒരിക്കൽ കൂടി, മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യ നോവൽ ഏതാണ്? വ്യത്യസ്തമായൊരു ചോദ്യമാണ്, വ്യത്യസ്തമായൊരു സാഹിത്യശാഖയും കൂടിയാണിത്. മലയാളത്തിലെ ആദ്യത്തെ ഹാസ്യ നോവലാണ് പറങ്ങോടി പരിണയം. ചോദ്യം 7, ആദ്യത്തെ ഹാസ്യ നോവലായ പറങ്ങോടി പരിണയം രചിച്ചത് ആരാണ്? ഉത്തരം കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ. മലയാളത്തിലെ ആദ്യ ഹാസ്യ നോവലായ പറങ്ങോടി പരിണയം രചിച്ചത് കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ ആണ്. ചോദ്യം 8, ചങ്ങമ്പുഴ രചിച്ച നോവൽ ഏതാണ്? ചങ്ങമ്പുഴയെ ഒരു കവി എന്ന നിലയ്ക്കാണ് കൂടുതൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ളത്. എന്നാൽ ചങ്ങമ്പുഴ രചിച്ച നോവലാണ് കളിത്തോഴി. ചോദ്യം ഒരിക്കൽ കൂടി, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച നോവൽ ഏതാണ്? ഉത്തരം കളിത്തോഴി എന്ന നോവലാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച നോവലായിട്ട് അറിയപ്പെടുന്നത്. ചോദ്യം 9, തകഴിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന നോവൽ ഏതാണ്? തകഴി മലയാളത്തിലെ പ്രശസ്തനായൊരു കഥാകാരനാണ്. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ശ്രീ തകഴി ശിവശങ്കരപ്പിള്ള. അദ്ദേഹം ഒരുപാട് നോവലുകൾ രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന നോവലാണ് കയർ എന്ന നോവൽ. തകഴിയുടെ മാസ്റ്റർ പീസ് എന്നറിയപ്പെടുന്ന നോവൽ കയർ.
ചോദ്യം 10. മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതി ഏതാണ്? ഉത്തരം പഞ്ചതന്ത്രം കിളിപ്പാട്ട്. മലയാളത്തിലെ ആദ്യത്തെ ബാലസാഹിത്യ കൃതിയായിട്ട് അറിയപ്പെടുന്നത് പഞ്ചതന്ത്രം കിളിപ്പാട്ടാണ്. ചോദ്യം 11. കുറ്റിപ്പെൻസിൽ എന്നത് ആരുടെ കൃതിയാണ്? ഇത് എല്ലാവർക്കും അറിയാം, ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. കുറ്റിപ്പെൻസിൽ എന്നത് ആരുടെ കൃതിയാണ്? ഉത്തരം കുഞ്ഞുണ്ണിമാഷ്. കുട്ടികളുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരനും കൂടിയാണ് കുഞ്ഞുണ്ണിമാഷ്. കുഞ്ഞുണ്ണിമാഷുടെ ഒരു കൃതിയാണ് കുറ്റിപ്പെൻസിൽ എന്നത്. കുട്ടികൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാഹിത്യകാരൻ കൂടിയാണ് കുഞ്ഞുണ്ണിമാഷ്. ചോദ്യം 12. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. ചോദ്യം ഒരിക്കൽ കൂടി, മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. മലയാള സാഹിത്യശാഖയിലെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് യാത്രാവിവരണം എന്നത്. അതിൽ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. ചോദ്യം 13. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം പാറേമാക്കൽ തോമാ കത്തനാരാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ്. പാറേമാക്കൽ തോമാ കത്തനാർ. ചോദ്യം 14. ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം ദൈവത്തിൻ്റെ വികൃതികൾ എന്ന നോവലിൻ്റെ രചയിതാവ് ശ്രീ എം മുകുന്ദനാണ്. ഈ നോവൽ പിന്നീട് സിനിമയാക്കപ്പെട്ട ഒരു നോവലും കൂടിയാണ് ദൈവത്തിൻ്റെ വികൃതികൾ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റ് കൂടിയാണ് എം മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു രചനയാണ് ദൈവത്തിൻ്റെ വികൃതികൾ എന്നത്. ചോദ്യം 15. രാച്ചിയമ്മ എന്ന പ്രശസ്ത കഥ രചിച്ചത് ആരാണ്? ഉത്തരം ഉറൂബ്. ഒരിക്കൽ കൂടി, രാച്ചിയമ്മ എന്ന പ്രശസ്ത കഥ രചിച്ചത് ആരാണ്? ഉത്തരം ഉറൂബ്. മലയാള സാഹിത്യശാഖയിലെ ഒരു പ്രധാനപ്പെട്ട കഥാകാരനാണ് ഉറൂബ്. അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് രാച്ചിയമ്മ എന്ന ഈ കഥ. ചോദ്യം 16. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നേരത്തെയുള്ള പറഞ്ഞ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ്. രാച്ചിയമ്മയുടെ കഥാകൃത്തായ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ്റെ യഥാർത്ഥ നാമധേയം പി സി കുട്ടിക്കൃഷ്ണൻ എന്നതാണ്. ഉറൂബ് എന്ന മലയാള സാഹിത്യകാരൻ്റെ യഥാർത്ഥ നാമധേയം പി സി കുട്ടിക്കൃഷ്ണൻ എന്നതാണ്. നമ്മുടെ മക്കൾ എല്ലാ ദിവസവും കുറേയധികം സമയം അവർ മൊബൈലിൽ കളിച്ച് ചിലവാക്കുന്നുണ്ട്. അവർ മൊബൈലിൽ കളിക്കുന്ന നേരം കൊണ്ട് ഓരോ ദിവസവും ഒരു 10 or 15 ചോദ്യം, വളരെ കുറച്ച് മാത്രം. അവർക്ക് പഠനത്തിൻ്റെ വിരസത തോന്നാനും പാടില്ല, എന്നാൽ കുറച്ച് ജി കെ അവരുടെ ഉള്ളിൽ എത്തുകയും വേണം. ആ നിലയ്ക്ക് നിങ്ങൾ ഈ ചാനൽ ജി കെ ആൻഡ് ഡ്രീംസ് എന്ന ഈ ചാനലിൻ്റെ ഓരോ വീഡിയോകൾ, ഒരു ദിവസം 10 മിനിറ്റ് താഴെ മാത്രമേ ഓരോ വീഡിയോയുടെയും സമയം വരുന്നുള്ളൂ. അത്രയും കുറച്ച് ചോദ്യങ്ങളെങ്കിലും ഓരോ ദിവസവും, എല്ലാ ദിവസവും ഈ ചാനലിൽ വീഡിയോ ഉണ്ട്. ഇത്രയും 10-15 ചോദ്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ വീഡിയോ ആയിരിക്കും, 10 മിനിറ്റിൽ താഴെ മാത്രമുള്ള വീഡിയോ ആയിരിക്കും. എല്ലാ ദിവസവും ഒരു 10-15 ജി കെ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ ഒരു വർഷം അവരെത്രത്തോളം ചോദ്യങ്ങൾ പഠിക്കുമെന്ന് ചിന്തിച്ച് നോക്കുക. ഒരു 365 × 15 ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഏതൊരു മുൻപിലേക്ക് എത്തുന്ന ഏതൊരു മത്സര പരീക്ഷയോ സ്കൂളുകളിൽ നടക്കുന്ന പരിപാടിയോ അമ്മമാർ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒരേ സമയം പഠിക്കാൻ ഈ ചാനൽ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.